അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി വെള്ളരി പച്ചടിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കും. അതിനായിട്ട് ഇപ്പം ഞാനൊരു ചട്ടിയിലേക്ക് വെള്ളരി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നല്ല മീൻകറിയിൽ ചോറുണ്ടാകുന്ന സമയത്തൊന്ന് സൈഡായിട്ട് നമ്മൾ വറവെല്ലാം കൂട്ടുന്നതിന് പകരം ഇത് ഒന്നാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് ഇട്ട് എടുക്കുന്നത്. അത് നല്ല എരിവുണ്ടാകുന്ന ടൈം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈരും കൂടി ഇട്ട് കൊടുക്കുക. ടീസ്പൂണിലെടുത്തോണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈരിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചിട്ട് ചേർത്താലും മതി. ഇപ്പം ഞാൻ ഇതിൻ്റെ അപ്പുറം തന്നെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് കറക്കുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് അരഞ്ഞ ശേഷമാണ് കടുക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ 1 കപ്പ് തൈര് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ വെള്ളരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം ഉണ്ടെങ്കിലും നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് ചെയ്യുക. ചട്ടിയാണെങ്കിൽ ചട്ടിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യുന്നത് നല്ലത്. പിന്നെ അല്ലെങ്കിൽ തേങ്ങയും തൈരലും കൂടി പിരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ തൈരിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കടുക് ചേർക്കുമ്പോൾ ഒന്ന് ഈ സമയത്ത് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങേൻ്റെ കൂടെ ഇടണമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തിളക്കാൻ വേണ്ടി ആവശ്യമില്ല. നല്ല തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയും തൈരും കൂടി പിരിഞ്ഞു പോകും. ഇനിയിപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് തളിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള ചോറിനൊപ്പനെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.